വിശുദ്ധ ഖുർആൻ പറയുന്നു ആൺകുട്ടികളുടെ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ, ആൺകുട്ടിയുടെ ഒന്നാമത്തെ അടയാളം എന്താ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു, ആൺകുട്ടി എന്ന് പറഞ്ഞാൽ ആരാ? ആൺകുട്ടി എന്ന് പറഞ്ഞാൽ ആരാ? ഹൃദയംഗമായി പടച്ചവന് പരിപൂർണമായും സമർപ്പണം നടത്തുന്നവൻ. ഹൃദയത്തിൽ അല്ലാഹു ആയിരിക്കണം, ഹൃദയത്തിൽ അല്ലാഹു ആയിരിക്കണം. എന്താവശ്യം വന്നാലും ഒരു സൽക്കർമ്മം ഒരു പ്രവൃത്തി ചെയ്യാനൊരുങ്ങുമ്പോൾ ഞാൻ ഈ പ്രവൃത്തി ചെയ്താൽ എന്റെ പടച്ചതമ്പുരാൻ ഇഷ്ടമാകുമോ എന്നോർത്തുകൊണ്ട് ഹൃദയം കൊണ്ട് പടച്ചവന് സമർപ്പണം നടത്തുന്നവനാണ് ആൺകുട്ടി എന്ന് ഖുർആൻ. ഒരു പ്രവർത്തനം ചെയ്യാനൊരുങ്ങുമ്പോൾ ഞാൻ ഈ പ്രവർത്തനം ചെയ്തതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നോട് കോപിക്കുമോ, അല്ലാഹു എന്നോട് ദേഷ്യം ഉണ്ടാവുമോ, അല്ലാഹുവിന്റെ ശിക്ഷയ്ക്ക് ഞാൻ അർഹനാകുമോ എന്ന് ഭയന്നുകൊണ്ട് ഹൃദയത്തിൽ പടച്ച തമ്പുരാന് സ്ഥാനം കൊടുത്തുകൊണ്ട് സകല തമ്പുരാക്കന്മാരെയും വലിച്ചെറിഞ്ഞ്, സകല രാഷ്ട്രീയക്കാരെയും വലിച്ചെറിഞ്ഞ്, സകല സിനിമാ താരങ്ങളെയും വലിച്ചെറിഞ്ഞ്, ആരാണോ ഹൃദയത്തിൽ പടച്ച തമ്പുരാന് സ്ഥാനം കൊടുക്കുന്നത് അവരാൻ ആൺകുട്ടി എന്ന് ഖുർആൻ. അതേ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ആൺകുട്ടികളുടെ ഒന്നാമത്തെ അടയാളം ഹൃദയം കൊണ്ട് പടച്ച തമ്പുരാന് പരിപൂർണമായും സമർപ്പണം നടത്തുന്നവരാണ്. രണ്ടാമത്തെ അടയാളമായി വിശുദ്ധ ഖുർആൻ പറയുകയാണ് രണ്ടാമത് പടച്ച തമ്പുരാൻ പറയുകയാണ് ആൺകുട്ടികളുടെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹു തആല ഒരു മനുഷ്യൻ തന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമായ, ഏറ്റവും നിർബന്ധമായ, ഏറ്റവും പരിപൂർണമായ അമലാക്കി വച്ചിരിക്കുന്ന നിസ്കാരത്തെ ഏതു ചെറുപ്പക്കാരൻ നിലനിർത്തുന്നുവോ, ഏതു ചെറുപ്പക്കാരൻ മുറുകെ പിടിക്കുന്നുവോ, അതേ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ, ആ കർമ്മങ്ങളിൽ വെച്ചുള്ള ഏറ്റവും നിർബന്ധമായ നിസ്കാരമുണ്ടല്ലോ, ആ നിസ്കാരം മുതൽ താഴോട്ട് തുടങ്ങുന്നതായ ശാരീരികമായ കർമ്മങ്ങളെയെല്ലാം പരിപൂർണമായും നിർവഹിക്കുന്നവനുണ്ടല്ലോ, അഥവാ തന്റെ ശരീരം കൊണ്ട് പടച്ചവന് സമർപ്പണം നടത്തുന്നവൻ, ശരീരം പടച്ചവന് പരിപൂർണമായും സമർപ്പിക്കുന്നവൻ അവരാണ് ആൺകുട്ടിയെന്ന് ഖുർആൻ. ചെറുപ്പക്കാരാ കഴിയുന്നുണ്ടോ? അല്ലാഹുവിന് വേണ്ടി നിന്റെ ഹൃദയത്തെ കൊടുക്കാൻ കഴിഞ്ഞോ? അല്ലാഹുവിന് വേണ്ടി നിന്റെ ശരീരത്തെ കൊടുക്കാൻ കഴിഞ്ഞോ? തീർന്നിട്ടില്ല. വീണ്ടും പടച്ച തമ്പുരാൻ പറയുന്നു, ആൺകുട്ടികളെ വീണ്ടും പടച്ച തമ്പുരാൻ പരിചയപ്പെടുത്തുന്നു, അതേ കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നവരാണ്. തന്റെ സമ്പാദ്യത്തിൽ പടച്ച തമ്പുരാൻ നിർബന്ധമാക്കിയ കടമയുണ്ടല്ലോ, സക്കാത്ത് പോലെയുള്ള നിർബന്ധമായ കടമകൾ പരിപൂർണമാക്കിക്കൊണ്ട് സാമ്പത്തികമായി പടച്ചവന് സമർപ്പണം നടത്തുന്നവൻ, സാമ്പത്തികമായി പടച്ചവന് സമർപ്പണം നടത്തുന്നവൻ അവനാണ് ആൺകുട്ടി എന്ന് ഖുർആൻ. അതേ മൂന്ന് കാര്യങ്ങളാ പടച്ച തമ്പുരാൻ പറഞ്ഞത്, മൂന്ന് സമർപ്പണങ്ങളാ പടച്ച തമ്പുരാൻ പറഞ്ഞത്. അഫ്ലൽ ഖാസിമിയുടെ ഖുർആനിലെ യുവത്വം എന്ന പ്രഭാഷണം കേൾക്കാൻ ഈ വിനീതന്റെ സദസ്സിലേക്ക് നാടിന്റെ നാനാ ഭാഗത്ത് നിന്നും ഒന്ന് കൂടി വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഒന്ന് ചിന്തിച്ചു നോക്കടാ പൊന്നുമോനെ. ആൺകുട്ടി എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്നവനാണ്, കാക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഞെളിഞ്ഞു നടക്കുന്നവനാണ്, മുസ്ലിം എന്ന് പറഞ്ഞ് അന്തസ്സോടുകൂടി നടക്കുന്നവനാ. എന്നാൽ എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹു ഒരാൺകുട്ടിക്ക് വേണ്ട പ്രധാനപ്പെട്ട മൂന്ന് ഗണങ്ങളാ നിന്നോട് പറഞ്ഞത്. ഒന്നാമത് മാനസികമായ സമർപ്പണമാണെങ്കിൽ, രണ്ടാമത്തേത് ശാരീരികമായ സമർപ്പണമാണെങ്കിൽ, മൂന്നാമത്തേത് സാമ്പത്തികമായ സമർപ്പണമാണെങ്കിൽ, ഈ മൂന്ന് രീതിയിലും അല്ലാഹുവിന് വേണ്ടി സമർപ്പണം നടത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിലെ ചെറുപ്പക്കാരനാകാ, അല്ലാഹുവിന്റെ ഖുർആനിലെ ആൺകുട്ടിയാകാൻ എന്റെ പൊന്നുപോലെ നാൾ ഇതുവരെയായി നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കൂട്ടുകാരെ ചിലപ്പോ ആൺകുട്ടി എന്ന് വിളിച്ചിട്ടുണ്ടാകും,
സംഘടനക്കാര് ചിലപ്പോ അവനൊരു ആൺകുട്ടിയാണോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പാർട്ടി നേതാക്കന്മാര് തോളിൽ പറ്റി അഭിനന്ദിച്ചിട്ടുണ്ടാവും. നീ ഇഷ്ടപ്പെടുന്ന പലരും നിന്നെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ രാജാധിരാജനായ സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്നെ പുകഴ്ത്തിയിട്ടുണ്ടോ? അല്ലാന്റെ ലിസ്റ്റിൽ ആൺകുട്ടിയാകാൻ പറ്റിയിട്ടുണ്ടോ? വേറെ ആരുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പടച്ചവന്റെ ലിസ്റ്റിൽ കൂടാൻ കഴിയണം. അള്ളാഹുവിന്റെ ലിസ്റ്റിൽ പെടാൻ കഴിയട്ടെ. ചെറുപ്പക്കാർക്ക് ഹൃദയംഗമായ സമർപ്പണം, ശാരീരികമായ സമർപ്പണം, സാമ്പത്തികമായ സമർപ്പണം എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയം അത് അള്ളാഹുവിന് വേണ്ടിയാ, ശരീരം അത് അള്ളാഹുവിന് വേണ്ടിയാ, സമ്പത്ത് അത് അള്ളാഹുവിന് വേണ്ടിയാ. ശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു ചെറുപ്പക്കാരൻ ആൺകുട്ടി, അവന്റെ ഹൃദയത്തിൽ മോശമായ ചിന്ത അവനുണ്ടാവില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരാൺകുട്ടി, അവന്റെ ശരീരം കൊണ്ട് ഹറാം ചെയ്യാൻ അവൻ തയ്യാറാകില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയ ആൺകുട്ടി സമ്പാദ്യം ഹറാമായ രീതിയിലേക്ക് തെള്ളിവിടാൻ അവൻ തയ്യാറാകില്ല. കഴിയണം എന്റെ ചെറുപ്പക്കാർക്ക്, എന്റെ ചെറുപ്പക്കാർക്ക് അത് കഴിയണം. പരിപൂർണമായും ജീവിതം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി കൊടുക്കാൻ കഴിയണം. നാലാംഘട്ട രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ജീവിതം കൊടുത്തിട്ട് ഇസ്ലാമിനെ മറന്നു പോയേണ്ട മുസ്ലിം ചെറുപ്പക്കാരുണ്ടെങ്കിലൊന്ന് ചിന്തിച്ചു കൊള്ളണം. നിരീശ്വരവാദികളായ നീ ഇഷ്ടപ്പെടുന്ന നിന്റെ രാഷ്ട്രീയ മേലാളന്മാർക്ക് വേണ്ടി നിന്റെ ജീവിതം നീ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഉറക്കം പോലും മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ചുമരുകളിൽ കുമ്മായം വരയ്ക്കാനും അവർക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുവാനും അവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കാനും അവർക്ക് വേണ്ടി കല്ലേറ് നടത്താനും അവർക്ക് വേണ്ടി വേണമെങ്കിൽ ലോകകപ്പുകളിൽ ദിവസങ്ങളോളം ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തങ്ങൾ ഇഷ്ടപ്പെടുന്നതായ രാഷ്ട്രീയ മേലാളന്മാർക്ക് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായ ചെറുപ്പക്കാര, ഒരു നിമിഷം നീ ഒന്ന് ചിന്തിക്ക്. നിന്നെ സൃഷ്ടിച്ച നിനക്ക് യൗവനം തന്ന, നിനക്ക് സൗകര്യം തന്ന, നിനക്ക് സൗന്ദര്യം തന്ന, നിനക്ക് സമ്പാദ്യം തന്ന, നിനക്ക് സമ്മാനങ്ങൾ തന്ന, നിനക്ക് സഹധർമ്മിണിയെ തന്ന, നിനക്ക് സകലമായ കാര്യങ്ങളും തന്ന അല്ലാഹു റബ്ബുല ഇസ്സത്തിനു വേണ്ടി നിന്റെ ജീവിതത്തെ കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന് വേണ്ടി ജീവിതത്തെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മുസ്ലിം ചെറുപ്പക്കാർക്കൊന്നും അതിന് കഴിയുന്നില്ല. മുസ്ലിം ചെറുപ്പക്കാരിന്ന് വഴികേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, ദീനിനോട് ബന്ധമില്ലാത്തവരായി. ഉണ്ട് എന്താ, ഒരു അഞ്ചു നേരം നിസ്കാരമുണ്ട്, അതുകൊണ്ടങ്ങ് തീരുവോ? അതുകൊണ്ടങ്ങ് കഴിഞ്ഞോ? ചെറുപ്പക്കാർക്ക് ഒരു തോന്നലുണ്ടാവും, അഞ്ചു നേരം കൃത്യമായിട്ട് പള്ളിയിൽ പോയാൽ കഴിഞ്ഞു, അതുകൊണ്ടങ്ങ് തീർന്നു. അല്ലാഹ് പറഞ്ഞു അതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല, അതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. ലൈസൽ ബിറു അൻ തുവല്ലൂ വുജൂഹക്കും ഖിബല മശ്രിഖ് വൽ മഗ്രിബ്. റസൂൽ പറയുന്നു വെറുതെ പോയി ഇങ്ങനെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഇങ്ങനെ മുഖം തിരിച്ചിട്ടൊന്നും കാര്യമില്ല, അതുകൊണ്ടൊന്നും പുണ്യം കിട്ടാൻ പോകുന്നില്ല. പരിപൂർണമായ ഒരു മുസ്ലിമാകട്ടെ, ഇസ്ലാം പരിചയപ്പെടുത്തുന്ന എല്ലാ മേഖലകളിലേക്കും കടക്കാൻ കഴിയട്ടെ. അങ്ങനെ ഒരു പരിപൂർണ മുസ്ലിമാകുമ്പോഴാണ് അള്ളാഹുവിന്റെ ലിസ്റ്റിൽ പുണ്യം കിട്ടുന്നവരായി നമ്മൾ മാറുന്നു. ഇത് കഴിയണം, ഇത് കഴിയണം. ഇന്നിപ്പോ കോഴിക്കോട് നഗരത്തിലൂടെ ഇസ്ലാമിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അസാധാർഗിക അനാചാര പ്രകടനകൾ നടത്താൻ മുസ്ലിം ചെറുപ്പക്കാരുണ്ട്. ഏതെങ്കിലും സിനിമാ താരങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ കോഴിക്കോടിന്റെ ഹൃദയ ഭാഗത്ത് കൊണ്ട് ഏതെങ്കിലും കട ഉദ്ഘാടനം ചെയ്യാൻ തങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമാ താരങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടെ അവിടെ ഒന്നുചേരുന്നതാരാ? മുസ്ലിം ചെറുപ്പക്കാരാ, മുസ്ലിം ചെറുപ്പക്കാരാ. കാരണം തന്റെ ജീവിതം കൊടുത്തിരിക്കുന്നത് സിനിമാ താരങ്ങൾക്ക് വേണ്ടിയാ. എന്നാൽ അതേ സമയം തൊട്ടടുത്തുള്ള പള്ളിയിൽ ദുഹ്ർ നിസ്കാരത്തിന് പാങ്കുലം ഇളകുമ്പോൾ അവിടെ എത്ര ചെറുപ്പക്കാരുണ്ട്, അവിടെ എത്ര ചെറുപ്പക്കാരുണ്ട്? എന്റെ ചെറുപ്പക്കാരാ, നിനക്കറിയണോ? നീ നിന്റെ ജീവിതം സിനിമാ താരങ്ങൾക്ക് കൊടുക്കുമ്പോൾ, നീ നിന്റെ ജീവിതം ബാക്കി എല്ലാ സൃഷ്ടികൾക്ക് വേണ്ടി പങ്കുവെച്ചു കൊടുക്കുമ്പോ നിനക്കറിയണോ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മദീന പട്ടണത്തിലെ ചെറുപ്പക്കാർ, മദീന പട്ടണത്തിലെ ചെറുപ്പക്കാർ ജീവിതം പടച്ചവന് വേണ്ടി കൊടുത്തവരായിരുന്നു, ജീവിതം പടച്ചവന് വേണ്ടി കൊടുത്തവരായിരുന്നു. പറയാൻ പറ്റുമോ എന്റെ ചെറുപ്പക്കാരന് പറയാൻ പറ്റുമോ ഞാൻ എന്റെ ജീവിതം പടച്ചവന് വേണ്ടി കൊടുത്തെന്ന്, ഞാൻ എന്റെ ശരീരം പടച്ചവന് വേണ്ടി കൊടുത്തെന്ന്, ഞാൻ എന്റെ ജീവിതത്തിന്റെ അഖില നിഖില മേഖലകളിലും രാജാധിരാജനായ പടച്ചതമ്പുരാന് വേണ്ടി സമർപ്പിച്ചെന്ന് പറയാൻ